Hey. ഞാൻ നിന്റെ ഫോൺ, നമുക്കൊന്നും വേണ്ട. എടാ, നീ എന്തൊക്കെ ഉണ്ടായാലും എന്നെ ഇട്ടിട്ട് പോയില്ലെന്ന് പറഞ്ഞോട് ചോദിക്കാം. ഞാനൊരു ഡിവോഴ്സി ആയിരുന്നെങ്കിൽ, എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് റിലേഷൻ ആവുമായിരുന്നു. അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചുമ്മാ, എന്റെ മനസ്സറിയാ. പറ, നമ്മളൊരേ വൈബാണ്. പിന്നെ മാനസികമായിട്ട് നല്ല പൊരുത്തമുണ്ട്. പിന്നെ നീ ഒരു ചുന്തരി കുട്ടിയല്ലേ? അപ്പോ അതിന്റെ പേര് നിന്നെ ഒഴിവാക്കുന്ന ശരിയാണോ? എന്നാ നീ ഇപ്പൊ സ്നേഹിച്ചോണ്ടിരിക്കുന്ന ഒരാള് അങ്ങനത്തെ ഒരാളാ. പോ. സത്യായിട്ടു ഇത്ര നാള് കഴിഞ്ഞ് നിന്നോട് പറയുമ്പോ അത് തെറ്റാണോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇടത്ത് ഹാപ്പിനെസ് പോവാതിരിക്കാൻ ഞാൻ എത്ര കാലത്ത് പറയാതിരുന്നു. ഞാനൊരു ഡിവോഴ്സ് ചെയ്യാം, എനിക്കൊരു കുഞ്ഞുണ്ട്. ഇതെന്റെ മോൾ, മോൾക്ക് എത്ര വയസ്സായി? രണ്ട്. എന്താ പേര്? ഇത്. ഇതെല്ലാം നിന്നെ പോലെ അടി ചുന്തരി കുട്ടിയാ. എന്താ ഡിവോഴ്സ് ആവാൻ കാരണം? എന്നെ ഭയങ്കര ഉപദ്രവമൊക്കെ ആയിരുന്നു, ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ആയിരുന്നു കേസ്. ഒരു ദിവസം എന്റെ കുഞ്ഞിനെ വരെ ഉപദ്രവിച്ചു, അന്നേ എല്ലാം അവസാനിപ്പിച്ചു. ഒരുപാട് അനുഭവിച്ചല്ലേ. അവളിപ്പോ എവിടെയാ? ഇപ്പോ നാട്ടില്, അമ്മയുടെ കൂടെ. അവളെ എങ്ങ് കൂട്ടിക്കൊണ്ടുപോകും? നമ്മളെ കൂടെ നിർത്താം. നമ്മളെ കൂടെ അല്ലേ അവൾ വളരേണ്ടേ? എന്നോട് ദേഷ്യമൊന്നുമില്ലേ? എന്തിന്? എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്? ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. ഇല്ല, വൈകുന്നേരം നേരത്തെ വിട്ടിക്കല്ലേ. വരാലോ. ഹലോ, രാഹുൽ ചന്ദ്ര അല്ലേ? അതെ, രാഹുലാണ്. രാഹുൽ ചന്ദ്ര, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ ഓഫീസിലാണ്. ഓക്കെ, ഞങ്ങൾ ICICI ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്. ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്. അല്ലേ പൊക്കി. എടാ, എവിടെ? എടാ, ഞാനിത് എറണാകുളത്തുണ്ട്. ഞാൻ ചുമ്മാ ഒരു ഇന്റർവ്യൂവിനായിട്ട് വന്നു, കിട്ടുന്നില്ലെന്ന് ഉറപ്പായപ്പോഴത്തേക്കും. എനിക്കിപ്പോ ഒരു 5 മണിയാകുമ്പോ കോഫി ബ്രേക്കാണ്. എനിക്ക് എന്തായാലും 7 മണിക്കാണ് ട്രെയിൻ. നീ എന്തായാലും ഇറങ്ങ്, ഞാൻ നമ്മുടെ പഴയ സ്പോട്ടിൽ വെയിറ്റ് ചെയ്യാം. ഓക്കേ, സെറ്റ്. ഓക്കെ, ഞാൻ എത്തിക്കോളാം. ശരി. ലൈനൊക്കെ സെറ്റ് ആയെന്ന് പറഞ്ഞിട്ടായിരുന്നല്ലേ? ആ, നീ ആളെ കണ്ടിട്ടില്ലല്ലേ. ഇല്ലല്ലേ. കാണിച്ചരാം. ഇതാൾ. ഞാൻ എവിടോ കണ്ടിട്ടുള്ള മതി, പക്ഷെ ഇതല്ല. വേറെ നീ പൈസ എടുത്തിട്ടേ പറയാനുണ്ടോ? ഏ, ഒന്നുമില്ലടാ. അതല്ല, അത് വിട്. നീ കാര്യം പറ. എടാ, നിങ്ങളിപ്പോ റിലേഷനിലായി, ലിവിംഗ് ടുഗദറും സ്റ്റാർട്ട് ചെയ്തു. ഇനിയും ഞാനത് നിന്നോട് പറയാതിരിക്കുന്നത് ഞാൻ നിന്നോട് ചെയ്യുന്നൊരു ചതിയായിരിക്കും. നീ എന്നെ കാണിച്ചില്ലേ ആ കുട്ടിയെ? എനിക്ക് നേരത്തെ അറിയാം. ഞാൻ അവൾ കല്യാണം കഴിഞ്ഞതാണ്, ഡിവോഴ്സ്ഡായി, ഒരു കുട്ടിയുണ്ട്. ഇതൊക്കെയല്ലേ നീ പറയാൻ പോകുന്നേ? എടാ, ഇത് മുമ്പേ അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. എടാ, ആ റിലേഷൻ എങ്ങനെ ഡിവോഴ്സ് ആയി? നിനക്ക് അറിയാം, ഡൊമസ്റ്റിക് വയലൻസ് ആണ്. പിന്നെ അവനൊന്ന് സൈക്കോ കണ്ടേക്കായിരുന്നാ തോന്നി. അവളാണ് സൈക്കോ. എടാ, ആ കുഞ്ഞിനൊന്നും നോക്കിയിട്ട് പോലുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ അനുഭവിച്ച മെൻ്റൽ ടോർച്ചറിങ് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. പ്രായം ചെന്ന സ്ത്രീയെ അവരുപദ്രവിച്ചതിനൊന്നും കയ്യും കണക്കില്ല. ഇതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അഞ്ചു വർഷത്തെ ലവ് മാരേജ് ആണ് അവൾ വേറെ റിലേഷൻ ഉണ്ടായെന്ന് പറഞ്ഞ് പോയത്. എടാ, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ അറേഞ്ച് മാരേജ് ആയിരുന്നു. നിന്നെ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചായിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അവൾ വേറൊരു റിലേഷനിൽ അവൻ്റെ കൂടെ ഇറങ്ങി പോയതാണ്. പിന്നെ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിൻ്റെ അടുത്ത് വന്നെന്നുള്ള കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ലടാ. എടാ, അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെ അവൾക്ക് കിട്ടി? എടാ, പെൺകുട്ടിയല്ലേ, അമ്മയുടെ അല്ലേ വളരാൻ വിടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒന്നും കാര്യത്തിൽ അവളൊരു കെയർ പോലും എടുത്തിട്ടില്ല ഇതുവരെ. നിനക്ക് ഞാൻ പറയുന്നത് ഇപ്പോഴും നിനക്ക് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ അവളുടെ നാട്ടിൽ വാ. അവളുടെ അമ്മയും ബന്ധുക്കളൊന്നും അവൾ ഇതുവരെ അക്സെപ്റ്റ് പോലും ചെയ്തിട്ടില്ല. അവരുടെ വായന്ന് കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ. എന്താണോ ലേറ്റ് ആയേ? നേരത്തെ വരാന്നുകൊണ്ട് തന്നെ പറ്റിച്ചല്ലേ. നീ ഇവിടെ വന്നൊന്നും ഇരുന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്തിനു ഇയാൾ അത്ര എയർ പിടിക്കുന്ന കാര്യം പറഞ്ഞാ പോരെ? ഇവിടെ വന്നിരിക്കടി. കുഞ്ഞിനെ നീ സൺഡേ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞിരുന്നേ, പിന്നെ നീ അതാ നാട്ടിൽ പോയിരുന്നേ. എടാ, എനിക്ക് പിറ്റേ ദിവസം സബ്മിറ്റ് ചെയ്യാനുള്ള വർക്കല്ലേ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നേ, നീ കണ്ടതല്ലേ. ഓരോ മുടന്ത ന്യായങ്ങൾ നീ പറയരുത്. നിന്റെ കുഞ്ഞിനെയല്ലേ എഴുതിയത്? ഏ, എന്നെ കുഞ്ഞാണോ വലുത് വർക്കാണോ വലുത്? എടാ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണേ? നീ ഡിവോഴ്സ് ആയതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു? അവൻ നിന്നെ അബ്യൂസ് ചെയ്തല്ലേ, എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ കുഞ്ഞിനെ വരെ നീ ഉപദ്രവിച്ചില്ലേടി, അതും തെറ്റ് ചെയ്തിട്ടാ. എന്താ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ? സംസാരിക്കടി. അഭിനയിക്കുന്നേ, അഭിനയിച്ചെല്ലാരും പറ്റിക്കുന്നേ, അഭിനയിക്കണേ. മതി, നിർത്ത്. നീ പറഞ്ഞതെല്ലാം ശരിയാ, പറഞ്ഞതെല്ലാം ശരിയാ. എനിക്കതൊക്കെ പറ്റിപ്പോയതാ. പക്ഷെ നിന്റെ കൂടെ ഉള്ള ലൈഫിലേക്ക് വന്നതിന് ശേഷം ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ മാറിയത് എനിക്ക് തന്നെ മനസ്സിലായി. നിനക്കെപ്പോൾ എന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ അങ്ങനെയാന്ന്? നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിൽ ഒരു തരി പോലും കള്ളല്ലായിരുന്നു. പിന്നെ കുഞ്ഞ്, നീ ഇതൊക്കെ അറിയുമെന്ന് പേടിച്ചാ ഞാൻ വീട്ടിൽ പോവാതിരുന്നത്. പക്ഷേ അവളിപ്പോൾ എനിക്ക് ജീവനാ. എനിക്കിപ്പോൾ അവൾ ഒരുപാട് ഇഷ്ടമാണ്. മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തത്. ശരിയാ, ഒരു തരത്തിൽ ചിന്തിച്ചാ ഞാൻ നിന്നെ ചതിക്കന്നെയായിരുന്നു. നിന്റെ ഡിസിഷനാണ്, നിനക്ക് തീരുമാനിക്കാം. നീയും കുഞ്ഞും മാത്രാടാ ലോകം. നിങ്ങളിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ലാടെ, പറ്റില്ലാടാ. ഈ ഒറ്റ ചാൻസ് എനിക്ക് തന്നാ മതി പ്ലീസ്. അവിടെ എനിക്ക് തെറ്റുപറ്റി പോയതാടാ, ഒരു ചാൻസ് ആടാ. എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. കുഞ്ഞിനെ നമുക്ക് നാളെ തന്നെ കൂട്ടിക്കൊണ്ടു.